മലയാള സിനിമയിലെ സകല കലാവല്ലഭൻ എന്ന പട്ടത്തിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള നടൻ മോഹൻലാൽ തന്നെയാണ്. കാരണം നവരസങ്ങളടക്കം എല്ലാം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും മുഖത്തും വരാൻ നുടിയിടകൾ മാത്രം മതി. കൂടാതെ പാട്ട്, ഡാൻസ്, നിർമ്മാതാവ്, അവതാരകൻ, ഇതിനൊക്കെ പുറമെ സംവിധാനവും. സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ മോഹൻലാൽ സിനിമകളുടെ റിലീസിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ സമുദ്രയുദ്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണ്. ചിത്രം തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യും എന്നാണ് മോഹൻലാലും സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തിയേറ്റർ തുറക്കുന്നത് സംബന്ധിച്ച പ്രതിസന്ധി തുടരുകയാണ്. തിയേറ്ററിൽ പ്രവേശിക്കുന്നതിന് 2 ഡോസ് വാക്സിൻ നിർബന്ധമാക്കിയത് തിരിച്ചടിയാകുമെന്നാണ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം. അതിനാൽ മരക്കാർ OTT റിലീസിന് തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. OTT റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ആറാട്ട് സിനിമയുടെ റിലീസ് ഉടൻ ഉണ്ടാവില്ല എന്നാണ് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ആറാട്ടിന്റെ റിലീസിനെ കുറിച്ച് മാധ്യമങ്ങളും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളും പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആറാട്ട് തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് സാഹചര്യങ്ങൾ കണിശമായി വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തോടുകൂടി മാത്രമേ ആറാട്ട് തിയേറ്ററുകളിൽ എത്തുമെന്ന് പറയാൻ സാധിക്കുള്ളൂ. പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി എന്നാണ് B ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നോസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ബറോസിന്റെ ഒരു ദിവസത്തെ നിർമ്മാണ ചെലവ് എന്ന് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിരുന്നു. പൃഥ്വിരാജും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ നിധുസൂക്ഷിപ്പുകാരനായ ഭൂതമാണ് ബറോസ്. 400 വർഷങ്ങളായി നിധിക്ക് കാവലിരിക്കുന്ന ബറോസ് യഥാർത്ഥ അവകാശിക്കായാണ് കാത്തിരിക്കുന്നത്. നിധി തേടി ഒരു കുട്ടി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കോവിഡ് സാഹചര്യത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റായ ദൃശ്യം 2 ശേഷം ജീതു ജോസഫ് മോഹൻലാൽ കോംബോയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് 12th Man. 14 പേരോളം മാത്രമാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. മിസ്റ്ററിയാണ് പശ്ചാത്തലം. ഒറ്റ ദിവസത്തെ സംഭവമാണ് ചിത്രത്തിന്റെ കഥ. KR കൃഷ്ണകുമാറിന്റേതാണ് തിരക്കഥ. അതിഥി രവി, അനുശ്രീ, പ്രിയങ്ക നായർ, വീണ നന്ദകുമാർ, ലിയോണൽ ലിഷോയ്, ശിവദ തുടങ്ങി 5 നായികമാരുണ്ട് ചിത്രത്തിൽ. സൈജു കുറുപ്പ്, അനു മോഹൻ, ശന്തുനാഥ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖരും ചിത്രത്തിൽ വേഷമിടുന്നു. ഇടുക്കി ജില്ലയിലെ കുളമാവിലുള്ള ഒരു റിസോർട്ടിലും കൊച്ചിയിലുമായാണ് ചിത്രീകരണം. 12th Man ടൈറ്റിൽ പോസ്റ്റർ നേരത്തെ റിലീസ് ചെയ്തിരുന്നു. നിഗൂഢത നിറഞ്ഞ ഒരു വീടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പോസ്റ്റർ. വീടിനകത്തുള്ള 13 പേരുടെ രൂപവും അവിടേക്ക് നടന്നെത്തുന്ന മോഹൻലാലിന്റെ രൂപവുമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് സൂചനകൾ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി ഡയറക്റ്റ് OTT റിലീസ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചിത്രം തിയേറ്റർ റിലീസ് തന്നെ ആയിരിക്കുമെന്നും OTT റൈറ്റ് മാത്രമാണ് Disney+ ഹോട്ട്സ്റ്റാറിന് നൽകിയതെന്നുമാണ് ചില പ്രചാരണങ്ങൾ. നേരത്തെ ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും മലയാള സിനിമകൾ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും ഹോട്ട്സ്റ്റാറിൽ ഒരു മലയാള ചിത്രം ഡയറക്റ്റ് റിലീസ് ചെയ്തിരുന്നില്ല. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ലൂസിഫറിന് ശേഷം എമ്പുരാൻ എന്ന ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യാനിരുന്നത്. എന്നാൽ എമ്പുരാന് മുമ്പ് ബ്രോഡാഡി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ബ്രോഡാഡി ഒരു ചെറിയ സിനിമയാണെന്ന് നേരത്തെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. മോഹൻലാലിനൊപ്പം പൃഥ്വിയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ലാലു അലക്സ്, മീന, കല്യാണി പ്രിയദർശൻ, ഉണ്ണി മുകുന്ദൻ, കനിഹ, സൗബിൻ ഷാഹിർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.